thank <laughs> you പ്പെട്ട കൂട്ടുകാർ ഏഴാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും സാമൂഹ്യശാസ്ത്രം ക്ലാസ്സിലേക്ക് സ്വാഗതം സാമൂഹ്യശാസ്ത്രം ക്ലാസ്സിലെ അവസാനത്തെ ക്ലാസ് ഏതെന്ന് ഓർമ്മയുണ്ടല്ലോ ഏതായാലും നമ്മൾ പഠിച്ച ആ അധ്യായം അണ്ടർസ്റ്റാൻഡിങ് ഓഫ് മാപ്സ് ഭൂപടങ്ങളുടെ പൊരുൾ തേടി ഓർമ്മയുണ്ടല്ലേ പ്രവർത്തനങ്ങളെല്ലാം ചെയ്ത് അധ്യാപകർക്ക് അയച്ചു കൊടുത്തോ വെരിസ് വെരി ഗുഡ് പാഠപുസ്തകം വായിച്ചല്ലോ അല്ലേ എല്ലാം ഓർമ്മയുണ്ടാവണം അപ്പോൾ ഭംഗിയായി പഠിക്കുക പ്രവർത്തനങ്ങളൊക്കെ അധ്യാപകർക്ക് അയച്ചു കൊടുക്കുക അപ്പോൾ നമ്മളിന്ന് പുതിയൊരു അധ്യായമാണ് ചർച്ച ചെയ്യുന്നത് ഏതാണ് അതായത് ഭൂമിയും ജീവലോകവും എർത്താൻ ബയോസ്ഫിയർ ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരു പാഠഭാഗമാണ് എർത്താൻ ബയോസ്ഫിയർ എന്നുള്ളത് ഈ ചിത്രം ഒന്ന് ശ്രദ്ധിക്കും എന്താ കണ്ടത് നിങ്ങൾക്ക് പരിചയമുള്ള ചിത്രമാണല്ലേ എന്താണ് സൗരയുദ്ധം സൗരയുദ്ധത്തിൽ ഒരു ആരോമാർഗ് ഉണ്ടായിരുന്നു ഒരു ചുമന്ന ആരോമാർഗ് എന്താണത് യെസ് നാം അധിവസിക്കുന്ന ഭൂമി എന്താണ് നാം അധിവസിക്കുന്ന ഭൂമിയുടെ പ്രത്യേകതകൾ മറ്റു ഗ്രഹങ്ങളിൽ നിന്ന് നമ്മുടെ ഭൂമിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് ജീവനുള്ള ഒരേ ഒരു ഗ്രഹമാണ് നമ്മുടെ ഭൂമി അല്ലേ ദെൻ അനന്തർ വൺ പറയൂ യെസ് ദ പ്രസൻസ് ഓഫ് വാട്ടർ ജീവൻ നിലനിൽക്കുന്നതിനുള്ള പ്രധാന കാരണം ജലത്തിൻ്റെ സാന്നിധ്യമാണ് അതുകൊണ്ട് ഭൂമി എന്തു പറയുന്നു ബ്ലൂ പ്ലാനറ്റ് എന്ന് പറയുന്നു അപ്പോൾ ഈ അധ്യായത്തിൽ നമ്മൾ ഭൂമിയെക്കുറിച്ച് ചില പ്രധാന വസ്തുതകളാണ് ചർച്ച ചെയ്യുന്നത് അവ പഠിക്കുന്നതിന് മുമ്പ് നമുക്കൊരു ഓഡിയോ ശ്രദ്ധിച്ചാലോ ഈ ഓഡിയോ ശ്രദ്ധിക്കൂ ഏതാണ്ട് നൂറ്റി അൻപത് കോടി വർഷങ്ങൾക്ക് മുമ്പായിരുന്നു ആ സംഭവം സൂര്യൻ്റെ ഒരു ഭാഗം അടർന്നു മാറി അത് പൊട്ടിത്തെറിച്ചുണ്ടായ കഷ്ണങ്ങൾ ഭൂമി ഉൾപ്പെടെയുള്ള എട്ട് ഗ്രഹങ്ങളും അവയുടെ ഉപഗ്രഹങ്ങളുമായി ഉപഗ്രഹങ്ങളുമായിത്തീർന്നു നിരന്തരമായി നടന്ന തിളച്ചു മറിയലിലൂടെ ഭാരമുള്ള വസ്തുക്കളൊക്കെ ഭൂമിയുടെ കേന്ദ്രത്തിലേക്കും ഭാരം കുറഞ്ഞ വസ്തുക്കൾ മുകളിലേക്കുമായി ക്രമീകരിക്കപ്പെട്ടു പുറത്തേക്ക് വന്ന വാതകങ്ങൾ ഭൂമിയുടെ ആവരണമായി മാറി ദശലക്ഷക്കണക്കിന് വർഷങ്ങളോളം ഈ പ്രക്രിയ തുറന്നുകൊണ്ടേയിരുന്നു അപ്പോഴും ചുട്ടുപഴുത്ത അവസ്ഥയിലായിരുന്നു ഭൗമോപരിതലം നിരന്തരം വ്യാപകവുമായ അഗ്നിവർഗ സ്ഫോടനങ്ങളിലൂടെ ഭൂമിയുടെ ഉള്ളിലെ നീരാവിയും വാതകങ്ങളും പുറത്തേക്ക് വന്നു ഈ നീരാവി തണുത്ത് മേഘങ്ങളും തുടർന്ന് വർഷങ്ങളോളം നീണ്ട മഴയും ഉണ്ടായി ഭൗമോപരിതലത്തിലെ താഴ്ന്ന പ്രദേശങ്ങളാകെ വെള്ളത്തിനടിയിലായി അങ്ങനെ സമുദ്രങ്ങളുണ്ടായി ഭൂമിയിൽ ജീവൻ്റെ തുടുപ്പുകൾ രൂപം കൊള്ളുന്നതിന് പിന്നെയും ലക്ഷക്കണക്കിന് വർഷങ്ങൾ വേണ്ടി വന്നു ഒടുവിൽ നാം ഇന്ന് കാണുന്ന തരത്തിൽ ജീവൻ സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും ആയിരക്കണക്കിന് ഇനങ്ങളായി പരിണമിച്ചു ഒടുവിൽ മനുഷ്യനും This incident took place about 4,500 million years ago. A part of the sun got separated and exploded. The resultant pieces of the explosion became eight planets including the earth and their satellites. Due to the continuous boiling, Heavier materials were concentrated around the center of the earth, and lighter materials got themselves arranged above this layer. The gases that emanated gradually formed an outer layer enveloping the earth. This process continued for millions of years. Still, the earth's surface remained very hot. Water vapor and other gases. Came out from the interior of the earth through continuous and extensive volcanic eruptions. This water vapor cooled down to form clouds and led to rains that lasted for many years. Low lying areas on the surface of the earth were flooded, thus, oceans were formed. It took several thousands of years for any form of life to appear on earth. Gradually, thousands of species of species plants and and animals that we see today evolved and finally the human beings. ഭൂമിയുടെ ഉൽപ്പത്തിയെ കുറിച്ചുള്ള ശാസ്ത്രലോകത്തിൻ്റെ നിഗമനമാണ് നിങ്ങൾ കേട്ടത് ഓർമ്മയുണ്ടല്ലോ ഭൂമിയിൽ ജീവൻ്റെ തുടുപ്പുകൾ രൂപം കൊണ്ടത് എങ്ങനെയാണെന്ന് നാം കണ്ടല്ലോ ഭൂമിയിൽ ജീവൻ ഉണ്ടായത് ഒരു ദിവസത്തെ പ്രവർത്തനം കൊണ്ടാണോ അല്ല നൂറ് ദിവസത്തെ അല്ലേ അല്ല ലക്ഷക്കണക്കിന് വർഷങ്ങളുടെ പ്രവർത്തന ഫലമായിട്ടാണ് ഭൂമിയിൽ ജീവൻ്റെ തുടുപ്പുകൾ ഉണ്ടായത് നിങ്ങളാ ഓഡിയോ കേട്ടല്ലോ എന്തൊക്കെയാണ് ആ ഓഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലായത് നമുക്ക് ആ വസ്തുതകളെ ഇങ്ങനെ ക്രോഡീകരിക്കാം ഒന്ന് സൂര്യനിൽ നിന്ന് അടർന്നു മാറിയ ഭാഗങ്ങളാണ് ഭൂമി ഉൾപ്പെടെയുള്ള ഗ്രഹങ്ങളായി പരിണമിച്ചത് ഭൂമി തണുത്തപ്പോൾ ശിലാനിർമ്മിതമായ ഒരു പാളിയും വാതകങ്ങൾ നിറഞ്ഞ അന്തരീക്ഷവും രൂപപ്പെട്ടു അന്തരീക്ഷ വായുവിൽ തണുത്ത മേഘങ്ങളും മഴയും ഉണ്ടായി അതിലൂടെ ഭൂമിയിൽ സമുദ്രങ്ങൾ രൂപം കൊണ്ടു അതിനുശേഷം ലക്ഷക്കണക്കിന് വർഷങ്ങൾ പിന്നിട്ടാണ് ഭൂമിയിൽ ജീവൻ രൂപം കൊണ്ടത് ജീവപരിണാമത്തിൻ്റെ അവസാന ഘട്ടത്തിലാണ് മനുഷ്യവർഗം ആവിർഭവിച്ചത് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഓഡിയിൽ നിന്ന് മനസ്സിലാക്കിയത് അല്ലേ അപ്പൊ ഭൂമിയിൽ ജീവൻ എങ്ങനെ ഉണ്ടായി എന്നുള്ളതിനുള്ള ശാസ്ത്രലോകത്തിൻ്റെ നിഗമനമാണ് നമ്മൾ കേട്ടതും ഇപ്പം ക്രോഡീകരിച്ചതും വായിക്കുമല്ലോ പാഠപുസ്തകം വെരി ഗുഡ് ജീവജലങ്ങൾ ഭൂമിയിലെ വിവിധ ഘടകങ്ങളെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത് ഏതൊക്കെയാണ് ഈ ഘടകങ്ങൾ ഭൂമിയിൽ ഒരുപാട് അല്ലേ കരയുണ്ട് ജലമുണ്ട് വായുണ്ട് അപ്പം ഭൂമിയിലെ കര വായു ജലം എന്നിവ ഉൾക്കൊള്ളുന്ന മണ്ഡലങ്ങളാണ് ജൈവമണ്ഡലത്തിൻ്റെ നിലനിൽപ്പിന് ആധാരം എന്താ ജൈവമണ്ഡലം ബയോസ്ഫിയർ ഓർമ്മിക്കുമല്ലോ ജൈവമണ്ഡലം എന്ന് വെച്ചാൽ ബയോസ്ഫിയർ എന്നാണ് യറ്റ്സ് ലിത്തോസ്ഫിയർ അറ്റ്മോസ്ഫിയർ ആൻഡ് ഹൈഡ്രോസ്ഫിയർ ആർ ദ ബേസിസ് ഫോർ ദ എക്സിസ്റ്റൻസ് ഓഫ് ബയോസ്ഫിയർ ബയോസ്ഫിയറിൻ്റെ നിലനിൽപ്പിന് ജൈവമണ്ഡലത്തിൻ്റെ നിലനിൽപ്പിന് ഏതെല്ലാം ഘടകങ്ങളാണ് അത്യന്താപേക്ഷിതം മൂന്ന് ഘടകങ്ങളാണ് അത്യന്താപേക്ഷിതം മൂന്ന് മണ്ഡലങ്ങളാണ് അത്യന്താപേക്ഷിതം ഒന്ന് ലിത്തോസ്ഫിയർ എന്താ ലിത്തോസ്ഫിയർ സ്ഥലമണ്ഡലം അല്ലേ രണ്ട് അറ്റ്മോസ്ഫിയർ എന്താ അന്തരീക്ഷം മൂന്നാമത്തേത് ഹൈഡ്രോസ്ഫിയർ അതെന്താണ് ജലമണ്ഡലം ഈ മൂന്ന് മണ്ഡലങ്ങളും ഏതിൻ്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ് ഈ മൂന്ന് മണ്ഡലങ്ങളും ജൈവമണ്ഡലത്തിൻ്റെ ബയോസ്ഫിയറിൻ്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ് മനസ്സിലായല്ലോ ഓക്കേ അപ്പോൾ എന്താണ് ശിലാമണ്ഡലം അല്ലെങ്കിൽ ലിത്തോസ്ഫിയർ നിങ്ങൾ കേട്ടിരിക്കും ലിത്തോസ്ഫിയർ പാലോലിത്തിക്കേജ് നിയോലിത്തിക്കേജ് ഒക്കെ പഠിച്ചു അവിടെ നമ്മൾ ലിത്ത് ലിത്തിൻ്റെ അർത്ഥം എന്താണ് ശില എന്നാണ് അപ്പോൾ അതേപോലെ എന്താ ലിത്തോസ്ഫിയർ ശിലാമണ്ഡലം നമുക്ക് ആദ്യം ശിലാമണ്ഡലം എന്താണെന്ന് നോക്കാം ഈ ചിത്രങ്ങളൊന്നും ശ്രദ്ധിക്കൂ അല്ലേ എന്തൊക്കെ കണ്ടത് വലിയ പർവ്വതങ്ങൾ വിശാലമായ പീഠഭൂമികൾ സമതല പ്രദേശങ്ങൾ മനോഹരമായ തീരപ്രദേശം മരുഭൂമികൾ ദ്വീപുകൾ അതോടൊപ്പം തന്നെ സമുദ്രത്തിന് ഭൂരൂപങ്ങളും നമ്മൾ കണ്ടു അല്ലേ ദ്വീപുകൾ കണ്ടു എത്രമാത്രം വൈവിധ്യമാണ് നമ്മുടെ ഭൂമി അല്ലേ അതായത് ഹ്യൂജ് മൗണ്ടൻസ് ബ്രോഡ് പ്ലാറ്റോസ് എക്സ്പാൻസീവ് പ്ലെയിൻസ് കോസ്റ്റൽ ഏരിയ ഡെസേർട്സ് ഐലൻഡ് ആൻഡ് വേരിയസ് ലാൻഡ് ഫോംസ് ആർ സീൻ ഇൻ ദിസ് വീഡിയോ ഇത് എവിടുത്തെ പ്രത്യേകതയാണ് എർത്ത് സർഫസിൻ്റെ മുകളിലെ പ്രത്യേകതയാണ് ഭൗമോപരിതലത്തിൻ്റെ മുകളിലെ പ്രത്യേകതയാണ് അതായത് ഭൂരൂപങ്ങളെല്ലാം ഉൾപ്പെടുന്നതും ശിലകളും മണ്ണും കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതുമായ ഖരാവസ്ഥയിലുള്ള ഭാഗമാണ് ശിലാമണ്ഡലം ശ്രദ്ധിക്കൂ ശിലാമണ്ഡലം ശിലകളും മണ്ണും കൊണ്ട് രൂപപ്പെട്ടിരിക്കുന്ന ഖരാവസ്ഥയിലുള്ള ഭാഗമാണ് ശിലാമണ്ഡലം ലിത്തോസ്ഫിയർ ദ സോളിഡ് പാറ്റേൺ ഓഫ് ദി എർത്ത് വിച്ച് കണ്ടസ് ഓൾ ദ ലാൻഡ് ഫോംസ് റോക്സ് ആൻഡ് സോയിലിസ് കാൾഡ് ലിത്വസ്ഫിയർ ശിലാമണ്ഡലം എന്താണെന്ന് മനസ്സിലായല്ലോ ഓക്കെ അപ്പോൾ സോ വായിക്കുക അതിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ സാറ് ചോദ്യം ചോദിക്കട്ടെ നമ്മുടെ ഭൂമിയിൽ ഏറ്റവും ഉയരമുള്ള ഭാഗം ഏതാണ് നമ്മൾ പറയും പർവ്വതങ്ങളെന്ന് പറയും ഏത് പർവ്വതമാണ് ഏറ്റവും വലിയ പർവ്വതം ഹിമാലയ പർവ്വതം അപ്പോൾ ഏറ്റവും വലിയ കൊടുമുടി ഏതാ മൗണ്ട് എവറസ്റ്റാണ് ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏറ്റവും വലിയ സമുദ്രം ഏതാ അറിയാം അല്ലേ പറയും യെസ് ഏതാണ് പസഫിക് സമുദ്രം അല്ലേ പസഫിക് ഓഷൻ അപ്പോൾ ഏറ്റവും വലിയ ഗർത്തം ഏതാണ് യെസ് പസഫിക് സമുദ്രത്തിലെ ആരോ പറഞ്ഞു എന്താണ് പസഫിക് സമുദ്രത്തിലെ ചലഞ്ചർ ഗർത്തമാണ് ഏറ്റവും വലിയ ട്രഞ്ച് എന്ന് പറയുന്നത് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഭൗമോപരിതലത്തിലുള്ളത് കൊണ്ട് തന്നെ എതിൻ്റെ ഭാഗമായി വരുന്നു ലിത്തോസ്ഫിയറിൻ്റെ ഭാഗമായിട്ടാണ് വരുന്നത് അപ്പോൾ ലിത്തോസ്ഫിയറിൽ കാണുന്ന പ്രധാനപ്പെട്ട ഭൂരൂപങ്ങൾ ഏതൊക്കെയാണ് പർവ്വതങ്ങൾ പീഠഭൂമികൾ സമുതലങ്ങൾ മൗണ്ടൻസ് പ്ലാറ്റൂസ് ആൻഡ് പ്ലെയിറ്റ്സ് പ്രധാന ഭൂരൂപങ്ങൾ ഒന്നാമത്തേതാണ് മൗണ്ടൻസാണ് പർവ്വതങ്ങൾ നമുക്ക് ഒരുപാട് പർവ്വതങ്ങളെക്കുറിച്ച് അറിയാം അല്ലേ ഹിമാലയ പർവ്വതം അറിയാം ആൽപ്സ് പർവ്വതങ്ങളെക്കുറിച്ച് കേട്ടിട്ടുണ്ട് റോക്കി പർവ്വതങ്ങളെ കുറിച്ച് കേട്ടിട്ടുണ്ട് നമ്മുടെ പശ്ചിമഘട്ടം അതേക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ അപ്പോൾ എന്താണ് പർവ്വതങ്ങൾ ലാൻഡ് ഫോംസ് ഹാവിങ് ആൻ ആൾട്ടിറ്റ്യൂഡ് ഓഫ് മോർ ദാൻ നയൻ ഹൺഡ്രഡ് മീറ്റേഴ്സ് എബവ് ദ സീ ലെവൽ ആൻഡ് വിത്ത് സ്റ്റീപ്പ് സ്ലോബ്സ് എന്നാണ് പർവ്വതങ്ങൾ സമുദ്രനിരപ്പിൽ നിന്ന് തൊള്ളായിരം മീറ്റർ ഉയരമുള്ളതും ചെങ്കുത്തായ വശങ്ങളുള്ളതുമായ ഭൂരൂപങ്ങളാണ് പർവ്വതങ്ങൾ സമുദ്രതർപ്പിൽ നിന്ന് തൊള്ളായിരം മീറ്ററിലധികം ഉയരമുള്ളതും എത്ര മീറ്റർ പൊക്കമാണ് തൊള്ളായിരം മീറ്ററിലധികം പൊക്കമുണ്ട് വശങ്ങൾ എങ്ങനെയാണ് ചെങ്കുത്തായ വശങ്ങളോട് കൂടിയ ഭൂരൂപങ്ങൾ അറിയപ്പെടുന്ന പേരാണ് മൗണ്ടൻസ് അല്ലെങ്കിൽ പർവ്വതങ്ങൾ ഓക്കെ രണ്ടാമത്തെ ഭൂരൂപം എഴുതാം പീഠഭൂമികൾ പ്ലാറ്റോസ് വാട്ട് ഇസ് പ്ലാറ്റോസ് നിങ്ങൾക്ക് ഏതെങ്കിലും പീഠഭൂമിയുടെ പേര് പറയാമോ ഒന്ന് പറഞ്ഞു നോക്കിയേ യെസ് ഡെക്കാൻ പീഠഭൂമി കേട്ടിട്ടുണ്ട് അല്ലേ മാൾവ പീഠഭൂമി കേട്ടിട്ടുണ്ട് ഇതൊക്കെ എന്താണ് പീഠഭൂമികളാണ് എന്താണ് പീഠഭൂമികൾ അല്ലെങ്കിൽ പ്ലാറ്റോസ് അതായത് ലാൻഡ് ഫോംസ് വിത്ത് ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ടോപ്പ് ആൻഡ് വിച്ച് സ്റ്റാൻഡ് അറ്റ് കമ്പാരറ്റീവ്ലി ഹയർ എലിവേഷൻ ദാൻ ദ സറൗണ്ടിങ്സ് അപ്പോൾ എന്താണ് പീഠഭൂമി എന്ന് മനസ്സിലായല്ലോ അതായത് മുഗൾ ഭാഗം ഏറെക്കുറെ പരന്നതും ചുറ്റുപാടുകൾ അപേക്ഷിച്ച് ഉയർന്നു നിൽക്കുന്നതുമായ ഭൂരൂപങ്ങളാണ് പീഠഭൂമികൾ മുഗൾ ഭാഗം ഏറെക്കുറെ പരുന്നതും ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഉയർന്നു നിൽക്കുന്നതുമായ ഭൂരൂപങ്ങളാണ് പീഠഭൂമികൾ അപ്പോൾ ഒന്നാമത് പർവ്വതങ്ങൾ പഠിച്ചു രണ്ടാമത് പീഠഭൂമികൾ പഠിച്ചു അല്ലേ ഓർമ്മയുണ്ടല്ലോ യെസ് മൂന്നാമത്തെ ഭൂരൂപേത പ്ലെയിൻസ് എന്നാണ് പ്ലെയിൻസ് എന്ന് വെച്ചാൽ നമുക്കറിയാം പ്ലെയിനായ പ്രദേശം അല്ലേ സമതല പ്രദേശങ്ങൾ പ്ലെയിൻസ് മീൻസ് കമ്പാരറ്റീവ്ലി ലോ ലൈയിങ് ആൻഡ് എക്സ്പാൻസീവ് ലാൻഡ് ഫോംസ് എക്സ്പാൻസീവ് ലാൻഡ് ഫോംസ് ആണ് എന്ന് പറയുന്നത് പ്ലെയിൻസ് എന്ന് പറയുന്നത് എന്താണ് സമതലങ്ങൾ താരതമ്യേന താഴ്ന്നതും നിരപ്പായതുമായ വിശാല പ്രദേശങ്ങളാണ് സമതലങ്ങൾ താരതമ്യേന താഴ്ന്നതും നിരപ്പായ വിശാലമായ പ്രദേശങ്ങൾ അറിയപ്പെടുന്ന പേരാണ് സമതലങ്ങൾ അപ്പോൾ കരയിൽ കാണുന്നത് പോലെ ഈ സമതലങ്ങളും പിഠഭൂമികളും പർവ്വതങ്ങളൊക്കെ എവിടെയുണ്ട് നേരത്തെ പറഞ്ഞു അല്ലേ സമുദ്രത്തിന് അടിയിലും ഉണ്ട് മൗണ്ടൻസ് പ്ലെയിൻസ് ട്രഞ്ചസ് ആൻഡ് വർക്കോനസ് ആർ സീൻ ഓൺ ദ ലാൻഡ് ആർ ഓൾസോ ഫൗണ്ട് അണ്ടർ ദ ഓഷൻസ് അല്ലേ നിങ്ങൾ കേട്ടിരിക്കും അറ്റ്ലാന്റിക് സമുദ്രത്തിന് അകത്ത് സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയാണ് മധ്യ അറ്റ്ലാന്റിക് പർവ്വതനിര എല്ലാ ഭൂരൂപങ്ങളും എവിടെയും ഉണ്ട് സമുദ്രത്തിന് അടിയിലുമുണ്ട് ശിലാമണ്ഡലം മനുഷ്യന് എത്രമാത്രം പ്രയോജനമാണെന്ന് നമുക്കറിയാം അല്ലേ കാരണം ഭൗമോപരിതലമായത് കൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും ഉപകാരമുള്ള പ്രയോജനമുള്ള ഒരു ഭാഗമാണ് ശിലാമണ്ഡലം ഈ ചിത്രം ഒന്ന് ശ്രദ്ധിച്ചാലോ പാഠപുസ്തകത്തിലെ ചിത്രമാണ് എന്തെല്ലാമാണ് ശിലാമണ്ഡലം കൊണ്ട് മനുഷ്യനുള്ള പ്രയോജനങ്ങൾ അപ്പോൾ ശിലാമണ്ഡലം മനുഷ്യനെ ഒരുപാട് തരത്തിൽ പ്രയോജനം ചെയ്യുന്നു നമുക്ക് വീഡിയോ ഒന്ന് കണ്ടാലോ വീഡിയോ കണ്ടല്ലോ എങ്ങനെയെല്ലാമാണ് ശിലാമണ്ഡലം മനുഷ്യന് പ്രയോജനം ചെയ്യുന്നത് വാട്ട് ആർ ദ യൂസസ് ഓഫ് ലിത്തോസ്ഫിയർ ടു ഹ്യൂമൻ ബീയിങ് നമ്മൾ വീഡിയോ കണ്ടു അല്ലേ ഒന്ന് പറഞ്ഞു നോക്കാമോ ഒന്നെന്താണ് ട്രാൻസ്പോർട്ടേഷൻ ഗതാഗതത്തിന് വേണ്ടി ശിലാമണ്ഡലം ഉപയോഗിക്കുന്നു രണ്ട് അഗ്രികൾച്ചർ എന്താണ് കൃഷി കൃഷിക്ക് വേണ്ടിയും ശിലാമണ്ഡലം ഉപയോഗിക്കുന്നു മൂന്നാമത് എന്താണ് നിർമ്മാണ പ്രവർത്തനത്തിന് വേണ്ടി കൺസ്ട്രക്ഷന് വേണ്ടിയും ഉപയോഗിക്കുന്നു എന്താ കൺസ്ട്രക്ഷൻ വീട് നിർമ്മാണം കെട്ടിടങ്ങളുടെ നിർമ്മാണം നാലെന്താം മൈനിങ് മൈനിങ് എന്ന് വെച്ചാൽ ഖനനം നമ്മൾ വീഡിയോയിൽ കണ്ടു എന്താണ് ഖനനം പാറ ഖനനം ചെയ്യുന്നു എന്തിനു വേണ്ടിയാണ് നിർമ്മാണത്തിന് വേണ്ടി തന്നെയാണ് സ്വർണം ഖനനം ചെയ്യുന്നു ഒരുപാട് ധാതുക്കളൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട് ഖനനം ചെയ്താണ് എടുക്കുന്നത് പിന്നെ മറ്റൊരു പ്രധാന പ്രത്യേകത കണ്ടല്ലോ കമ്മ്യൂണിക്കേഷൻ എന്താ കമ്മ്യൂണിക്കേഷൻ വാർത്താവിനിമയത്തിന് വേണ്ടിയും നമ്മൾ സ്ഥലമണ്ഡലം ഉപയോഗിക്കുന്നു ലിത്തോസ്ഫിയർ പ്രയോജനപ്പെടുത്തുന്നു അവസാനം എന്താ പറഞ്ഞത് ഇറിഗേഷൻ ഇറിഗേഷൻ എന്താ ജലസേചനം അപ്പോൾ കൃഷിയുടെ മറ്റൊരു അനുബന്ധ പ്രവർത്തനമാണ് ഇറിഗേഷൻ അല്ലെങ്കിൽ ജലസേചനം ഇതിനെല്ലാം ശിലാമണ്ഡലത്തെയാണ് നമ്മൾ പ്രയോജനപ്പെടുത്തുന്നത് അപ്പോൾ ഈ പ്രവർത്തനങ്ങൾ എന്ത് ചെയ്യുക എഴുതി നോട്ട്ബുക്കിൽ രേഖപ്പെടുത്തി അധ്യാപകർക്ക് അയക്കണം അയക്കുമല്ലോ ചോദ്യം എന്താണ് വാട്ട് ആർ ദ യൂസസ് ഓഫ് ലിത്വസ്ഫിയർ ശിലാമണ്ഡലത്തിൻ്റെ പ്രയോജനങ്ങൾ എന്തെല്ലാം ഈ പ്രവർത്തനം എഴുതി അധ്യാപകർക്ക് അയക്കുമല്ലോ ഓക്കെ ശ്രദ്ധിക്കുക ഈ ശിലാമണ്ഡലം നിർമ്മിച്ചിരിക്കുന്നത് മണ്ണും പാറയും അങ്ങനെയുള്ള അല്ലേ മനുഷ്യരുടെയും സസ്യങ്ങളുടെയൊക്കെ നിലനിൽപ്പിന് അനിവാര്യമായ ഘടകമാണ് മണ്ണ് സോയിൽ ഈസ് എസൻഷ്യൽ ഫോർ ദ സർവൈവൽ ഓഫ് പ്ലാന്റ്സ് സ് അപ്പോൾ സമസ്ത ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് അടിസ്ഥാനമാണ് നമ്മുടെ ഭൂമിയിലെ മണ്ണെന്ന് പറയുന്നത് മണ്ണിനറിയാത്തവരെ ആരെങ്കിലും ഉണ്ടോ മണ്ണിൽ കളിക്കാത്ത ആരെങ്കിലും ഉണ്ടോ ഇല്ല മണ്ണിൽ ഓടുകയും ചാടുകയും ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടോ ഇല്ല നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ഈ മണ്ണുണ്ടാവുന്നത് എങ്ങനെയാണ് ഹൗ സോയിലിസ് ഫോംഡ് അവിടെ ആരോ പറഞ്ഞു എങ്ങനെയാണ് പാറ പൊടിഞ്ഞാണ് മണ്ണുണ്ടാവുന്നത് സോയിലിസ് ഫോം ഡി ട് ദ ഡിസ്ഇൻറ്റഗ്രേഷൻ ഓഫ് റോക്സ് എങ്ങനെയാണ് പാറപ്പൊടിഞ്ഞ് മണ്ണുണ്ടാകുന്നത് വർഷങ്ങളായി വെയിലും മഴയും മഞ്ഞും ഏൽക്കുന്ന പാറയിൽ രാസമാറ്റം ഉണ്ടാകും ആ രാസമാറ്റത്തിൻ്റെ ഫലമായി പാറപ്പൊടിയും അല്ലേ ഈ മണ്ണിൽ ഈ പാറപ്പൊടിഞ്ഞുണ്ടാകുന്ന മണ്ണിൽ സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും അവശിഷ്ടങ്ങൾ അഴുകി ചേരുന്നതിലൂടെ അവർക്കെന്ത് സംഭവിക്കും അതിൽ ജൈവാംശം കൂടും ഇങ്ങനെ സംഭവിക്കുന്നത് വളരെ കുറച്ച് കാലം എടുത്തല്ല അനേകായിരം വർഷം എടുത്താണ് എന്ത് ചെയ്യുന്നത് ഈ പാറപ്പൊടിഞ്ഞ് ജൈവാംശമുള്ള മണ്ണ് ഉണ്ടാകുന്നത് റോക്സ് എക്സ്പോസ്ഡ് ടു സൺലൈറ്റ് റെയിൻ ആൻഡ് സ്നോ ഫോർ മെനി ഇയേഴ്സ് ബിഗാന് ടു ഡിസിൻറ്റിഗ്രേറ്റ് മഴ വെയിൽ മഞ്ഞ് ഇവയിലെ ഫലമായി രാസമാൻഡത്തിൻ്റെയും കൂടെ ഫലമായി എന്ത് ചെയ്യുന്നു പാറകൾ പൊടിയുന്നു ഇങ്ങനെയാണ് എന്തുണ്ടാകുന്നത് മണ്ണ് ഉണ്ടാകുന്നത് സം ടൈംസ് കെമിക്കൽ ചേഞ്ചസ് ആൾസോ ഒക്കെയർ ഇൻ ദം ദ് അനിമിൾസ് ആൻഡ് പ്ലാന്റ്സ് ആട്സ് ഹ്യൂമസ് കണ്ടന്റ് ടു ദ സോയിൽ എന്താ ഹ്യൂമസ് കണ്ടൻറ് ജൈവാംശം ചേർക്കുക എങ്ങനെയാണ് ജൈവാംശം ഉണ്ടാകുന്നത് സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും അവശിഷ്ടങ്ങൾ അടിഞ്ഞു ചേർന്നാണ് എന്തുണ്ടാകുന്നത് മണ്ണിൽ ജൈവാംശം അല്ലെങ്കിൽ ഫലഭൂഷ്ടി ഉണ്ടാകുന്നത് അപ്പോൾ എങ്ങനെയാണ് ഫലഭൂയിഷ്ടമായ മണ്ണ് ഉണ്ടാകുന്നത് കാരണം നിശ്ചിത അളവിൽ ജലം വായു എന്നിവയോടൊപ്പം ജൈവാംശവും സൂക്ഷ്മ ജീവികളും മണ്ണിലുള്ളത് കൊണ്ടാണ് മണ്ണിന് ഫലഭൂയിഷ്ട ഉണ്ടാകുന്നത് അപ്പം എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞു നിശ്ചിത അളവിൽ ജലം ആവശ്യമാണ് അതോടൊപ്പം വായു ആവശ്യമാണ് ജൈവാംശവും ഉണ്ട് മാത്രം പോരാ സൂക്ഷ്മ ജീവികളും വേണം എങ്കിൽ എന്തുണ്ടാവുകയുള്ളൂ മണ്ണിന് ഫലഭൂയിഷ്ടി ഉണ്ടാവുകയുള്ളൂ സോയിൽ കണ്ടെയ്ൻസ് എ ഫിക്സ്ഡ് എമൗണ്ട് ഓഫ് വാട്ടർ എയർ ഹ്യൂമസ് ആൻഡ് മൈക്രോ ഓർഗാനിസംസ് അപ്പോൾ എന്തൊക്കെയാണ് ഉണ്ടത് മൂന്ന് ഘടകങ്ങൾ ഏതൊക്കെയാണ് ഫിക്സ്ഡ് എമൗണ്ട് ഓഫ് വാട്ടർ ദെൻ എയർ ദെൻ ഹ്യൂമസ് ആൻഡ് ആൾസോ മൈക്രോ ഓർഗാനിസംസ് എന്താണ് സൂക്ഷ്മം ജീവികളും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഫെർട്ടിലിറ്റി സോയിലിന് ഉണ്ടാവുകയുള്ളൂ മനസ്സിലായല്ലോ അപ്പോൾ ഇത്രയും ഫലഭൂയിഷ്ടമായ മണ്ണിന് നമ്മൾ സംരക്ഷിക്കേണ്ടേ തീർച്ചയായും സംരക്ഷിക്കണം എന്തിനു വേണ്ടിയാണ് മണ്ണ് നമുക്ക് ഒരുപാട് രീതിയിൽ എന്ത് ചെയ്യുന്നു മനുഷ്യന് പ്രയോജനം ചെയ്യുന്നു മനുഷ്യൻ്റെ പല പ്രവർത്തനങ്ങളും മണ്ണിൻ്റെ ഫലഭൂയിഷ്ടിയെ ദോഷകരമായിട്ട് ബാധിക്കുന്നു ഈ വീഡിയോ ഒന്ന് കണ്ടാലോ മണ്ണിൻ്റെ ഫലഭൂയിഷ്ടിയെ ദോഷകരമായി ബാധിക്കുന്ന ഏതൊക്കെ സംഭവങ്ങളാണ് നിങ്ങൾ ഈ വീഡിയോയിൽ നിന്ന് കണ്ടത് ഒന്ന് പറഞ്ഞു നോക്കിയേ യെസ് ഏതൊക്കെയാണ് ഒന്നാമത്തെ എന്താ രാസവളങ്ങളുടെ അമിതമായ ഉപയോഗം രണ്ടാമത്തത് എന്താ രാസ കീടനാശിനികളുടെ അമിത ഉപയോഗം നമ്മൾ അവസാനം കണ്ട ചിത്രം എന്തായിരുന്നു യെസ് കുമിഞ്ഞുകൂടുന്ന പ്ലാസ്റ്റിക്കുകൾ അല്ലേ പ്ലാസ്റ്റിക്കുകളുടെ അമിത നിക്ഷേപം നമ്മൾ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് എവിടേക്ക് നമ്മൾ വലിച്ചെറിയുന്നു ഭൂമിയിലേക്ക് വലിച്ചെറിയും ഇതാരെ ബാധിക്കും നമ്മുടെ ശിലാമണ്ഡലത്തെ ലിത്തോസ്ഫിയറിനെ മണ്ണിനെയാണ് സാരമായി ബാധിക്കുന്നത് അപ്പോൾ മനുഷ്യൻ്റെ ഇത്തരം പ്രവർത്തനങ്ങൾ നൂറ്റാണ്ടുകളായി നടന്നു വരുന്നു അതാരെ ബാധിക്കുന്നു സാരമായി ഭൂമിയെ ലിത്തോസ്ഫിയറിനെ മണ്ണിനെ മണ്ണിൻ്റെ ഫലഭൂയിഷ്ടിയെ സാരമായി ബാധിക്കുന്നു മനുഷ്യൻ്റെ വിവേകരഹിതമായ ഇത്തരം ഇടപെടലുകളിലൂടെ ഭൂമി ഭൂമിയിലെ മണ്ണ് നശിച്ചു പോവുകയോ ഭൂമിയുടെ മണ്ണിൻ്റെ ഫലഭൂയിഷ്ടി കുറയുകയോ ചെയ്യുന്നു ഇത് നല്ലതാണോ മോശമാണോ ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ വരും തലമുറയെങ്കിലും ഈ മണ്ണിനെ സംരക്ഷിക്കേണ്ടതുണ്ട് മനുഷ്യൻ്റെ വിവേകരഹിതമായ ഇടപെടലുകൾ മണ്ണിനെ മാത്രമല്ല പിന്നെ ഏതിനെ ബാധിക്കുന്നു ശിലാമണ്ഡലത്തെ ലിത്തോസ്ഫിയറിനെയും ദോഷകരമായി ബാധിക്കുന്നു ഈ സൈഡ് ശ്രദ്ധിക്കൂ പ്രകൃതിയിൽ ഒരിഞ്ച് കനത്തിൽ മണ്ണുണ്ടാകുന്നതിന് ആയിരക്കണക്കിന് വർഷങ്ങൾ വേണം ഇറ്റ് ഇറ്റ് ടേക്സ് മോർ ദൻ വൺ തൗസൻഡ് ഇയേഴ്സ് ടു ഫോം ഓൺ ഇഞ്ച് സോയിൽ മനസ്സിലായോ എത്ര ഭീകരമാണല്ലേ അതിശയം തോന്നുന്നു അല്ലേ ഇഞ്ച് കനത്തിൽ മണ്ണ് ഭൂമിയിൽ ഉണ്ടാകണമെങ്കിൽ ആയിരം വർഷം വേണ്ടിവരും ആ മണ്ണിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മൾ മനുഷ്യർ എന്ത് ചെയ്യുന്നത് വിവേകരീതമായി ഇടപെട്ട് കൊണ്ട് നശിപ്പിച്ചു കളയുന്നത് ശിലാമണ്ഡലത്തെ ദോഷകരമായി ബാധിക്കുന്ന ഒരുപാട് പ്രവർത്തനങ്ങൾ നിത്യവും നമ്മൾ കാണുന്നുണ്ട് നമ്മുടെ കൺമുന്നിൽ കാണുന്നുണ്ട് അല്ലേ നമ്മുടെ ഭൂമിയിൽ നടക്കുന്നുണ്ട് നമുക്ക് നോക്കിയാൽ ഏതൊക്കെയാണെന്ന് ഒന്ന് വയൽ നികത്തൽ റിക്രമേഷൻ ഓഫ് പാഡി പാഡിഫീൽസ് രണ്ട് മണൽ വാരൽ സാൻ മൈനിങ് മൂന്ന് കുന്നിടിക്കൽ ഡിസ്ട്രക്ഷൻ ഓഫ് ഹിൽസ് കുന്നിടിക്കൽ മണൽവാരൽ വയൽ നികത്തൽ ഇവയെല്ലാം ഭൂമിയെ സാരമായി ബാധിക്കുന്നു ശിലാമണ്ഡലത്തെ സാരമായി ബാധിക്കുന്ന പ്രവർത്തനങ്ങളാണ് നമുക്കടുത്ത് മനോഹരമായ ഒരു കാഴ്ച കാണാം എല്ലാ മലയാളികൾക്കും എല്ലാ കേരളീയർക്കും ഇഷ്ടപ്പെട്ട ഒരു കാഴ്ചയാണ് അല്ലേ ശ്രദ്ധിക്കൂ എന്താണ് കണ്ടത് എത്ര മനോഹരമായ നെൽപ്പാടങ്ങൾ അല്ലേ കൊയ്യാൻ ഭാഗത്ത് നിൽക്കുന്ന നെൽപ്പാടങ്ങൾ മറ്റു ചതുപ്പ് നിലങ്ങളൊക്കെ എന്തു ചെയ്യുന്നു ഇപ്പോൾ മണ്ണിട്ട് നികത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ വയലേലകളെല്ലാം ഭൂമിയിലേക്ക് മഴവെള്ളം താഴ്ന്നിറങ്ങുന്ന ഇടങ്ങളായിരുന്നു അല്ലേ നമ്മുടെ ചതുപ്പ് നിലങ്ങളും നമ്മുടെ വയലുകളും ഭൂമിയുടെ ജലസംഭരണികളായിരുന്നു എന്താ കാരണം ഇവയെല്ലാം വെള്ളം ഭൂമിയിലേക്ക് ഇറങ്ങുന്ന സ്വാഭാവിക ഇടങ്ങളാണ് ഇന്ന് ഇടങ്ങളുണ്ടോ ഇല്ല അല്ലേ ചില ഇടങ്ങളിൽ വയലുകൾ എന്തായി മാറി ഇഷ്ടിക കളങ്ങളായി മാറി എന്താണെന്ന് അറിയാലോ എന്താ ഇഷ്ടിക വീട് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന വസ്തുവാണ് ഇഷ്ടിക അതെങ്ങനെ ഉണ്ടാക്കുന്നത് വയലിലെ ചെളി കുഴിച്ചെടുത്ത് അതിനെ ഇഷ്ടികയാക്കി മാറ്റും വയലുകളിൽ ചെളിയിലാണ് വെള്ളം ശേഖരിച്ചു വയ്ക്കുന്നത് ഈ ചെളിയാണ് ഇഷ്ടിക നിർമ്മാണത്തിന് വേണ്ടി മനുഷ്യർ ഉപയോഗിക്കുന്നത് ചെളിയില്ലെങ്കിൽ എന്തില്ല വയലില്ല വയലുണ്ടോ ഇല്ല ചിലയിടങ്ങളിൽ ഈ വയലിലെ ചെളി നീക്കി അതിനടിയിലെ അടിയിലെ മണ്ണെന്തു ചെയ്യും കുഴിച്ചെടുക്കും എത്രത്തോളം നിലവേലുകളാണ് ഇങ്ങനെ മാറിയത് അലോചിച്ച് നോക്കൂ എത്ര എത്ര വിവേകരഹിതമായ പ്രവർത്തനങ്ങൾ മനസ്സിലായോ ദറ്റ് ഈസ് അവർ ഫീൽഡ്സ് ആൻഡ് അതർ വെറ്റ്ലാൻഡ്സ് അണ്ടർഗോ റിക്ലമേഷൻ ബൈ ബീങ് ഫിൽ വിത്ത് സോയിൽ അപ്പോൾ നമ്മുടെ വെറ്റ് ലാൻഡ്സ് നമ്മുടെ ചതുപ്പ് നിലങ്ങൾ എല്ലാം എന്ത് ചെയ്യുന്നു മൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ചതുപ്പ് നിലങ്ങളെല്ലാം റിക്ലമേഷൻ ചെയ്യുന്നു നിനക്കെത്തിക്കൊണ്ടിരിക്കുന്നു ഇൻ സം പ്ലേസസ് പാഡി ഫീൽഡ്സ് ആർ മൈൻഡ് ആൻഡ് യൂസ്ഡ് ഫോർ മേക്കിംഗ് ഡ്രിക്സ് നേരത്തെ സാർ പറഞ്ഞു ഇവ ഉപയോഗിക്കുന്നു ഇഷ്ടിക നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു ക്ലേ സ്റ്റോസ് വാട്ടർ ഇൻ പാഡി ഫീൽഡ്സ് ഇഫ് ദർ ഇസ് നോ ക്ലേ ദർ വിൽ ബി നോ പാഡി ഫീൽഡ്സ് അപ്പോൾ പാഡി പാഡിഫീൽഡിൻ്റെ നിലനിൽപ്പിന് എന്ത് ആവശ്യമാണ് ക്ലേ ആവശ്യമാണ് ചെളി ആവശ്യമാണ് ചെളി മാറ്റിയാൽ പിന്നെ എന്തില്ല അവിടെ വയലില്ല അതാണ് അങ്ങനെ പറഞ്ഞത് മനസ്സിലായോ ഈ ചിത്രം ഒന്ന് ശ്രദ്ധിക്കൂ സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ അങ്ങ് അകലെ പാലത്തിലൂടെ നമ്മൾ വണ്ടിയിൽ പോകുമ്പോൾ കാണാം അകലെയുള്ള പുഴയിൽ എന്തു ചെയ്യുന്നത് മണൽ വാരുന്നത് ഈ പുഴയിൽ മണൽ വാരുന്നത് നിങ്ങൾ കണ്ടിരിക്കും ഇതിൻ്റെ ദോഷങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ ഒന്ന് പുഴയുടെ അടിത്തട്ടിൻ്റെ ആഴം കൂടുന്നു ഇൻക്രീസ് ദ ഡെപ്ത് ഓഫ് ദ റിവർ ബെച്ച് അങ്ങനെ പുഴയുടെ അടിത്തട്ടിൻ്റെ ആഴം കൂടുമ്പോൾ സമീപ പ്രദേശങ്ങളിലെ കിണറുകളിലെ ജലനിരപ്പ് താഴുന്നു ലോവറിങ് ഓഫ് വാട്ടർ ഇൻ നിയർ ബൈ വെൽസ് ലോവറിംഗ് ഓഫ് വാട്ടർ ഇൻ നിയർ ബൈ വെൽസ് അതിൻ്റെ ഭാഗമായി ജലദൗർലഭ്യം ഉണ്ടാകും വാട്ടർ സ്കേസിറ്റി ഉണ്ടാകും പിന്നെ പുഴയിൽ മണൽ വാരിയാൽ പുഴയുടെ ആഴം കൂടുമെന്ന് പറഞ്ഞു അല്ലേ പുഴയുടെ ആഴം കൂടും അതോടൊപ്പം തന്നെ രണ്ട് വശങ്ങളും എന്തു ചെയ്യും ഇടിഞ്ഞു താഴും പുഴയുടെ വശങ്ങൾ ഇടിയുന്നു ബാങ്ക് ഷെല്ലിങ് അതോടൊപ്പം സംഭവിക്കും ജീവനും സ്വത്തിനും നാശനഷ്ടം ഉണ്ടാകുന്നു ജീവനും സ്വത്തിനും നാശനഷ്ടം ഉണ്ടാകുന്നു ലോസ് ഓഫ് ലൈഫ് ആൻഡ് പ്രോപ്പർട്ടി പുഴയിൽ മണൽവാരൽ മൂലമുണ്ടാകുന്ന ദോഷങ്ങൾ എന്തെല്ലാം സാറിനോടൊപ്പം പറയുവല്ലോ ശ്രദ്ധിച്ചോളൂ അടിത്തട്ടിൻ്റെ ആഴം കൂടുന്നു ഇൻക്രീസ് ദ ഡെപ്ത് ഓഫ് റിവർ ബെറ്റ് കിണറുകളിലെ ജലനിരപ്പ് താഴുന്നു ലോവറിംഗ് ഓഫ് വാട്ടർ ഇൻ നിയർ ബൈ വെൽസ് ജലദൗർലഭ്യം ഉണ്ടാകുന്നു വാട്ടർ സ്കൈസിറ്റി വശങ്ങൾ ഇടിയുന്നു ബാങ്ക് ഷെല്ലിംഗ് ജീവനും സ്വത്തിനും നാശനഷ്ടം ഉണ്ടാകുന്നു ലോസ് ഓഫ് ലൈഫ് ആൻഡ് പ്രോപ്പർട്ടി ഇതുപോലെ സ്ഥലമണ്ഡലത്തെ ദോഷകരമായി ബാധിക്കുന്ന മറ്റൊരു പ്രവർത്തനമാണ് നമ്മൾ ചിത്രത്തിൽ കാണാൻ പോകുന്നത് നമുക്ക് കണ്ടുനോക്കൂ അല്ലേ എന്താണ് കുന്നിടിക്കൽ അല്ലേ ഡിസ്ട്രക്ഷൻ ഓഫ് ഹിൽസ് നമുക്ക് അതിനു മുമ്പേ ഇതൊന്ന് ശ്രദ്ധിച്ചോളൂ നിങ്ങളുടെ ഒരു വായനാ സാമഗ്രിയുണ്ട് ഒന്ന് വായിച്ചോളൂ ട്രാവലിംഗ് ഹിൽസ് അല്ലെങ്കിൽ സഞ്ചരിക്കുന്ന കുന്നുകൾ മുമ്പ് കുന്നു കയറിപ്പോകുന്ന ലോറികളായിരുന്നു മലയാളികൾ കണ്ടിരുന്നെങ്കിൽ ഇന്ന് ലോറികളിൽ കയറിപ്പോകുന്ന കുന്നുകൾ പതിവ് കാഴ്ചയായിരിക്കുന്നു അതിശക്തരായ മണ്ണുമാന്തി യന്ത്രങ്ങൾ വ്യാപകമായതോടെ നമ്മുടെ കുന്നുകൾ ചുരുങ്ങിയ സമയം കൊണ്ട് മാന്തിയെടുത്ത് ലോറികളിൽ കയറ്റിക്കൊണ്ട് പോകുന്നു ട്രാവലിംഗ് ഹിൽസ് ഏർലിയർ കെയറലൈറ്റ്സ് യൂസ്ഡ് ടു സീ ലോറീസ് ക്ലൈമ്പിങ് ദ ഹിൽസ് ബട്ട് നൗ ഹിൽസ് ട്രാവലിങ് ഓൺ ദ ലോറീസ് ഹാവ് ബിക്കം എ കോമൺ സൈറ്റ് വിത്ത് ദ വൈഡ് സ്പ്രെഡ് യൂസ് ഓഫ് പവർഫുൾ ലാൻഡ് എക്സ്കവേറ്റിംഗ് മെഷീൻസ് അവർ ഹിൽസ് ആർ ലിറ്ററലി ബീങ് ട്രാൻസ്പോർട്ടഡ് ബൈ ലോറീസ് ഇൻ നോ ടൈം എന്തെല്ലാമാണ് കുന്നിടിക്കലിൻ്റെ ദോഷവശങ്ങൾ അതായത് കുന്നുകൾ പ്രകൃതിയുടെ സ്വാഭാവിക ജലസംഭരണികളാണ് എന്താ ജലസംഭരണി എന്ന് വെച്ചാൽ റിസർവോയർ റിസർവോയറാണല്ലേ അപ്പോൾ നമ്മുടെ ഭൂമിയിൽ ഒരുപാട് കുന്നുകളുണ്ട് ഈ കുന്നുകളെല്ലാം എന്ത് സംഭരിക്കുന്നു ജലം സംഭരിക്കുന്ന ജലസംഭരണികളാണ് അവ ഇടിക്കാമോ അപ്പോൾ പറ്റില്ല പാടില്ല കുന്നുകൾ ഇടിച്ചു മാറ്റുന്നത് എന്തിനെ ബാധിക്കും ജലലഭ്യതയെ ബാധിക്കും ഹൗ വിൽ ഹിൽ മൈനിങ് അഫക്റ്റ് ദ വാട്ടർ അവൈലബിലിറ്റി അതായത് അശാസ്ത്രീയമായ നിർമ്മാണങ്ങൾ കുന്നിൻ ചരിവിലെ അശാസ്ത്രീയമായ നിർമ്മാണങ്ങൾ ഉരുൾപൊട്ടൽ സാധ്യത വർദ്ധിക്കുന്നു എന്നാണ് പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും തെളിയിക്കുന്നത് ഒരു തുറപ്രവർത്തനമായാലും എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് മണ്ണ് നശീകരണത്തിന് കാരണമാവുന്നത് ഒന്ന് വനനശീകരണം മറ്റുള്ളത് കൂട്ടിച്ചേർക്കണം വാട്ട് ആർ ദ ആക്ടിവിറ്റീസ് ദാറ്റ് ഡിസ്ട്രോയ് സോയിൽ വൺ ഈസ് ഡിഫോറസ്റ്റേഷൻ യു ഹാവ് ടു ആഡ് സമ്മോർ രണ്ടാമത്തെ പ്രവർത്തനം ആക്ടിവിറ്റി ടു ദ സോഷ്യൽ സയൻസ് ക്ലബ് ഡിസൈഡഡ് ടു കണ്ടക്ട് ഇൻ്റർവ്യൂ വിത്ത് ആൻ അഗ്രികൾച്ചർ ഓഫീസർ അബൌട്ട് സോയിൽ കൺസർവേഷൻ പ്രിപ്പയർ ഫൈവ് ക്വസ്റ്റ്യൻസ് ടു ആസ്ക് മണ്ണ് സംരക്ഷണത്തെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിനായി കൃഷി ഓഫീസറോട് ചോദിക്കാനുള്ള അഞ്ച് ചോദ്യങ്ങൾ തയ്യാറാക്കുക ഇപ്പോൾ രണ്ട് പ്രവർത്തനങ്ങളും അധ്യാപകർക്ക് അയച്ചു കൊടുക്കുമല്ലോ മറക്കോ പാഠപുസ്തകം വായിക്കുമല്ലോ ഓക്കെ അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ചർച്ച ചെയ്തത് ഒന്നാമതായി നമ്മളൊരു ഓഡിയോ കേട്ടു ഭൂമിയുടെ ഉൽപ്പത്തി ഒറിജിൻ ഓഫ് എർത്ത് ശിലാമണ്ഡലം അല്ലെങ്കിൽ ലിത്തോസ്ഫിയറിനെ കുറിച്ച് ചർച്ച ചെയ്തു വാട്ട് ആർ ദ ലാൻഡ് ഫോംസ് പ്രധാനപ്പെട്ട ഭൂരൂപങ്ങൾ ഏതൊക്കെയാണ് ഹൗ സോയിൽ ഈസ് ഫോംഡ് മണ്ണ് രൂപം കൊള്ളുന്നത് എങ്ങനെയാണ് മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ മണ്ണിനെ ദോഷകരമായി ബാധിക്കുന്നു അത്തരം പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ് അവ എന്തെല്ലാമാണെന്ന് വിശദമായിട്ട് നമ്മൾ ചർച്ച ചെയ്തു ഈ കാര്യങ്ങളെല്ലാം ഇന്ന് തന്നെ പാഠപുസ്തകം വായിച്ച് ഉറപ്പിക്കണം സംശയമുണ്ടെങ്കിൽ അധ്യാപകരെ വിളിക്കാൻ മറക്കരുത് അധ്യാപകരോട് ചോദിച്ച് എല്ലാ പ്രവർത്തനങ്ങളും നോട്ട്ബുക്കിൽ രേഖപ്പെടുത്തണം തുടർന്ന് ഇപ്പോൾ അധ്യാപകർക്ക് അയച്ചുകൊടുക്കുകയും വേണം മറക്കരുത് കേട്ടോ നിങ്ങൾ മിടുക്കരാണെന്ന് സാറിന് അറിയാം ഓക്കെ അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി ചർച്ച ചെയ്യാം താങ്ക് യു